ഹെദർ കൺസ്ട്രക്ഷൻസുമായി ചേർന്ന് ഫ്ളാറ്റ് നിർമ്മിച്ചപ്പോൾ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവും ലോ അക്കാദമി പങ്കുവച്ചത് മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധം. വിപണിയിൽ 20 കോടിയോളം വില വരുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പങ്കുവച്ചതിന് പിന്നിൽ രഹസ്യ ഇടപാടുകളുണ്ടോ എന്നും സംശയം ഉയരുന്നു. തിരുവിതാംകൂർ കൊച്ചി ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേരള ലോ അക്കാദമി സൊസൈറ്റിയുടെ പേരിലായിരുന്ന ഭൂമിയിലാണ് ഹെദർ കൺസ്ട്രക്ഷൻസുമായി ചേർന്ന് ഫ്ളാറ്റ് നിർമ്മിച്ചത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കരുതെന്ന ചട്ടം മറികടന്ന് ഭൂമിയുടെ ഉടമസ്ഥാവകാശം പങ്കുവയ്ക്കുകയാണ് ഇതിലൂടെ അക്കാദമി നടത്തിപ്പുകാർ ചെയ്തത്. മൊത്തം 30 അപ്പാർട്ട്മെന്റുകൾ നിർമ്മിച്ചതിൽ 9 എണ്ണം അക്കാദമിക്ക് നൽകിയെന്നാണ് ഫ്ളാറ്റ് നിർമ്മാണ കമ്പനിയുടെ ജീവനക്കാർ പറയുന്നത്. വിൽപ്പന നടത്തുന്ന അപ്പാർട്ട്മെന്റുകളുടെ പൂർണ്ണ ഉടമസ്ഥാവകാശം വാങ്ങുന്നവർക്ക് ലഭിക്കും. തങ്ങളുടെ സ്ഥലത്ത് ഗവേഷണ സ്ഥാപനം തുടങ്ങുമെന്നാണ് ലോ അക്കാദമി അധികൃതരുടെ നിലപാട്. എന്നാൽ ഇതിന് വിരുദ്ധമായാണ് നിർമ്മാണ കമ്പനി ജീവനക്കാരുടെ പ്രതികരണം. ട്രസ്റ്റ് ഭൂമിയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനെതിരെ കോർപ്പറേഷൻ കൗൺസിലിൽ എതിർപ്പുയർന്നിരുന്നെങ്കിലും അതെല്ലാം മറികടന്നാണ് കെട്ടിട സമുച്ചയം കെട്ടിപ്പൊക്കിയത്. ഇതുവരെ കോർപ്പറേഷനിൽ നിന്നും കെട്ടിട നമ്പർ ലഭ്യമായിട്ടുമില്ല. അപ്പാർട്ട്മെന്റുകൾ വാങ്ങുന്നവർക്ക് അതിനാനുപാതികമായ ഉടമസ്ഥാവകാശം ഫ്ളാറ്റ് സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലും ലഭിക്കുമെന്നിരിക്കെ ഫലത്തിൽ ലോ അക്കാദമി ട്രസ്റ്റിന്റെ ഈ ഭൂമിയിൽ നല്ലൊരു ഭാഗവും മറ്റുള്ളവരിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്തു നിന്നും PG പ്രബോധിനൊപ്പം പ്രദീപ് സി നിർമ്മൺ, News 18.